പ്രതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്തിനായി സർവശക്തനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ ഫിലിപ്പിയ ലേഖൻ രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം മുതലാണ് ഇന്ന് ചിന്തിക്കുന്നത് ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ കർത്താവിൻ്റെ താഴ്ചയുടെ ആറ് പടികളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അടുത്ത മൂന്ന് വാക്യങ്ങൾ കർത്താവിൻ്റെ ഉയർച്ചയുടെ ആറ് പടികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ആ വാക്യം അതുകൊണ്ട് എന്ന പദത്തോടെയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്താണ് അങ്ങനെ അതുകൊണ്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കാൻ കാരണം നാം താഴോട്ട് വരുമ്പോൾ നമുക്ക് പന്ത്രണ്ടാമത്തെ വാക്യം അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് ആ വാക്യവും ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതിൻ്റെ കാരണം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്മാനായിട്ട് സാധിക്കും ഒന്ന് മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കുന്നു രണ്ട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിച്ചില്ല തന്നെത്താൻ ഒഴിച്ചു തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്തു ക്രൂശ്വന മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു ആറാം വാക്യത്തിൽ നമുക്കത് കാണാം തൻ്റെ ഗുണത്തെക്കാൾ മറ്റുള്ളവരുടെ ഗുണത്തെ വലുതായി കണ്ടതുകൊണ്ട് ക്രൂശ്വന മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതുകൊണ്ട് തനിക്കുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം ദാസരൂപമെടുത്തതുകൊണ്ട് ദൈവവനെ ഉയർത്തി ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ കർത്താവ് എന്ന വ്യക്തിത്വത്തിനാണ് പ്രാധാന്യമെങ്കിൽ അഥവാ ആറ് ഏഴ് എട്ട് വാക്യങ്ങളിൽ കർത്താവിനാണ് പ്രാധാന്യമെങ്കിൽ ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ പിതാവായ ദൈവത്തിനാണ് പ്രാധാന്യം കാരണം ആറ് ഏഴ് എട്ട് വാക്യങ്ങളിൽ കർത്താവ് തന്നെ തന്നെ താഴ്ത്തുകയായിരുന്നു എന്നാൽ ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ പിതാവായ ദൈവം അവനെ ഉയർത്തുകയാണ് കർത്താവ് താഴ്ത്തി പിതാവ് ഉയർത്തി അങ്ങനെ പിതാവ് അവനെ ഉയർത്തി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയെല്ലാമാണ് അവന് ഉയർച്ച സംഭവിച്ചത് ഒന്ന് അവനെ ഉയർപ്പ് നൽകി ദ്രവത്വം കാണാൻ അനുവദിച്ചില്ല അപ്പോല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ നാം അത് സംബന്ധിച്ച് വായിക്കുന്നുണ്ടല്ലോ അവനെ ദ്രവത്വം കാണാനായിട്ട് അനുവദിച്ചില്ല പ്രത്യുത അഥവാ അവനെ ഉയർപ്പിച്ചു അവൻ പുനരുദ്ധാനത്തിൻ്റെ ആദ്യ ഫലമായി പുനരുദ്ധാനം നിരയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പുനരുദ്ധാനത്തിൻ്റെ ആദ്യ ഫലമാണ് കർത്താവ് അവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു അതുകൊണ്ട് ഉയർപ്പിച്ചു ഏതുകൊണ്ട് ഏറ്റവും കൂടുതലായി താൻ തന്നെ തന്നെ താഴ്ത്തി ദാസരൂപം എടുത്തതുകൊണ്ട് തൻ്റെ ഗുണത്തെക്കാൾ മറ്റുള്ളവരുടെ ഗുണത്തെ വലുതായി കണ്ടതുകൊണ്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് പിതാവായ ദൈവം അവനെ ധ്രവത്വം കാണാൻ സമ്മതിച്ചില്ല അവനെ ദ്രവത്വം കാണാൻ വിട്ടുകൊടുത്തില്ല അവനെ ഉയർപ്പിച്ചു റോമൻ കാലാഗ്രഹത്തിൻ്റെ മുദ്രകളെ പൊട്ടിച്ച് യൗസേപ്പിൻ്റെ കല്ലറകളുടെ മുൻപിൽ വെച്ചിരുന്ന കല്ലുകളെ തട്ടി മാറ്റി മുദ്രകൾ പൊട്ടി അവൻ ഉയർത്തെഴുന്നേറ്റു ദൈവവിനുർപ്പിച്ച രണ്ടാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ആ പുനരുത്ഥാന ജനനം പിതാവായ ദൈവത്താൽ സംഭവിക്കുകയാണ് അതാണ് പിതാവായ ദൈവം അവന് നൽകിയ ഉയർച്ചയുടെ ഒരു വസ്തുത രണ്ടാമത്തേത് ഉയരത്തിൽ അവനെ ഉയർന്ന സ്ഥാനത്ത് മഹിമയിലൂടെ ഇരുത്തി അത് നമുക്ക് എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ കാണാം അവൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വരത്ത് ഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശി എന്നതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു അത്രമാത്രം ഔന്നത്യം അവൻ പ്രാപിച്ചു എങ്ങനെ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം താൻ തന്നെ ദാസരൂപമെടുത്ത് മനുഷ്യ സാധനത്തിലായി മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിച്ച ശേഷം അവനെ ഉയർത്തി എന്തുകൊണ്ട് നമ്മൾ പറയുകയായിരുന്നല്ലോ അവൻ തന്നെ താൻ താഴ്ത്തി ക്രൂശ്വര മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു മൂന്നാമത്തെ വസ്തുത ഇതാണ് സർവവും അവൻ്റെ കാൽ കീഴാക്കി ലേഖനത്തിൽ നാം വായിച്ചു സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി എല്ലാം സകലവും പിതാവായ ദൈവം പുത്രന്റെ കാൽ കീഴാക്കി ഇനി അത് കൊരങ്ങൾക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം തനിക്കെല്ലാം കീഴാക്കി കൊടുത്തവന് പുത്രൻ താനും കീഴ്പ്പെട്ടിരിക്കും ആരാണോ അവനെ എല്ലാം കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊടുത്തത് ആ കീഴ്പ്പെടുത്തി കൊടുത്തവന് വരാനുള്ള നിത്യതയിൽ തിരിച്ചു നൽകി അവൻ താൻ അവന് കീഴടങ്ങുകയാണ് നാം അങ്ങനെ കൊരിന്തിയാല ലേഖനത്തിൽ വായിക്കുന്നു വിശുദ്ധ പൗരോസന് നൽകിയ ഈ മാർമികമായ രഹസ്യം അത്രമാത്രം ഉന്നതമാണ് അവനെ സകലവും അവൻ്റെ കാൽ കീഴാക്കി കൊടുത്തു എല്ലാം അവന് വിധേയമാക്കി കൊടുത്തത് ഈ മക്കളെ നാലാമത്തെ വസ്തുത നാം വായിക്കുന്നത് ഇങ്ങനെയാണ് സകലനാമത്തിനും മേലായ നാമം നൽകി താഴ്ചയുടെ ആറ് പടികൾ പോലെ തന്നെ ഉയർച്ചയുടെയും ആറ് പടികൾ വളരെ പ്രധാനമാണ് സകലനാമത്തിലും മേലായ നാമം സകലനാമത്തിലും പേര് പറയപ്പെടുന്ന എന്തൊക്കെയുണ്ടോ പേരുള്ളത് എന്തൊക്കെയുണ്ടോ അതിലെല്ലാം ശ്രേഷ്ഠമായ നാമം യേശു എന്ന നാമം യേശു എന്ന നാമം ഏറ്റവും ഉന്നതമാണ് സകല മഹത്വവും സകല ബഹുമാനവും സകല അധികാരവും അവൻ്റെ കീഴാക്കി കൊടുത്തു അവൻ്റെ നാമത്തിങ്കൽ അന്ധകാര ശക്തികൾ വിറയ്ക്കുന്നു യേശു എന്ന നാമത്തിൽ സകര രോഗികളും സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ അനേകർ ഉയർക്കുന്നു യേശു എന്ന നാമത്താൽ വലിയ വീര്യപ്രവർത്തികൾ നടക്കുന്നു എല്ലാ നാമത്തിലും മേലായ നാമം ഹൈ മക്കളെ ആ നാമത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണല്ലോ ഞാനും നിങ്ങളും ഏറ്റവും താഴ്ച ഭവിച്ച നാമമായിരുന്നു ക്രിസ്തുവിൻ്റേത് അവനെപ്പോലെ നിന്നിതനായി ആരുമുണ്ടായിട്ടില്ല അവനെപ്പോലെ നിന്ദിക്കപ്പെട്ടവർ ആരുമുണ്ടായിട്ടില്ല എന്നാൽ ആ കർത്താവിൻ്റെ നാമം ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായി എങ്ങനെ പിതാവായ ദൈവം അവൻ്റെ നാമത്തെ വലുതാക്കി മഹത്വവും ബഹുമാനവും തേജസ്സും അധികാരവും ആ നാമത്തിന് നൽകപ്പെട്ടു അങ്ങനെ അവൻ ശ്രേഷ്ഠമായ നാമമായി മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അധിപനാക്കി അഥവാ കർത്താവാക്കി റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗരോസ് പറയുന്നത് അങ്ങനെയാണ് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഉത്തരവാദിയാക്കി ഉന്നതാധികാരിയാക്കി ഉന്നതങ്ങളിലാക്കി അവൻ അവർക്ക് വേണ്ടി അവനെ ആക്കി വെച്ചു എന്ന് സാരം അത്ര മഹത്വം ഏറ്റവും നിജനായി പരിഹാസങ്ങളുടെ നെല്ലിപ്പടിയായി കാൽവറി ക്രൂശിൽ രണ്ട് ക്രമണങ്ങൾക്ക് നടുവിൽ ഒരു പ്രധാന കുറ്റവാളിയെ പോലെ നമ്മുടെ കർത്താവിനെയും അവർ ക്രൂശിച്ചല്ലോ ആർത്ഥനഗ്ധനായി അർത്ഥപ്രാണനായി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച നമ്മുടെ കർത്താവ് ജീവത്യാഗം ചെയ്യുന്ന നമ്മുടെ കർത്താവ് ദൈവമക്കളെ അങ്ങനെ താഴ്ച ഭവിച്ചവൻ എല്ലാ നാമത്തിനും മേലായ നാമം നൽകി അവനെ സർവ്വതും അവൻ്റെ കാൽ കീഴാക്കി കൊടുത്തു പിതാവായ ദൈവം സകല നാമത്തിനും മേലായ നാമം നൽകി ഏറ്റവും ഉയരത്തിൽ മഹിമയോടെ അവനെ ഇരുത്തി ഭാവിയിലേക്ക് നാം നോക്കിയാൽ ഭാവിയിൽ എല്ലാ മുഴങ്കാലും അവനെ കണ്ട് മടങ്ങും എല്ലാ മുഴങ്കാലും മടങ്ങും എല്ലാ മുഴങ്കാലും അവൻ്റെ മുൻപാകെ നമിച്ച് അവനെ നമസ്കരിക്കും രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും എല്ലാ മുഴങ്കാലും മൂന്ന് കൂട്ടരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയുന്നു സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ ഇങ്ങനെ മൂന്ന് വിഭാഗക്കാരുണ്ട് സ്വർലോകർ ഭൂലോകർ അധോലോകർ ഇവരുടെ മുഴങ്കാൽ ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നില്ല സ്വർഗോന്നതങ്ങളിൽ കഴിയുന്നവരുടെയും അധോലോകങ്ങളിൽ കഴിയുന്നവരുടെയും ഭൂമിയിൽ കഴിയുന്നവരുടെയും എല്ലാം മുഴങ്കാലും അവൻ്റെ മുൻപാകെ മടങ്ങും മടക്കുകയല്ല സ്വാഭാവികമായി മടങ്ങുകയാണ് അവരെല്ലാവരും ആ നാമത്തിന് വിധേയപ്പെടുകയാണ് എല്ലാ മുഴങ്കാലും മടങ്ങും എന്തിനാണ് മുഴങ്കാലുകൾ മടക്കുന്നത് അവനെ ആരാധിപ്പാൻ വേണ്ടിയിട്ടാണ് ആരാണ് അവനെ ആരാധിക്കുന്ന കൂട്ടർ സ്വർലോകരും ഭൂലോകരും അധോലോകരും ഒരുപോലെ കുമ്പിട്ട് വണങ്ങുന്ന ആ നാമത്തെ നമുക്ക് നെഞ്ചിലേറ്റാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം അവൻ തന്ന വലിയ അനുഗ്രഹങ്ങൾക്കായി നമുക്കവനെ മഹത്വപ്പെടുത്താം ദൈവമക്കളെ പ്രൈസ് നാമം നൽകി നമ്മളെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ആ ഉന്നത ഉന്നതാമത്തിനായി നമുക്ക് അവനെ മഹത്വപ്പെടുത്താം ജീവിതത്തിൽ അവനെ ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങളും ശ്രേഷ്ഠമാണ് ഇവിടെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയും ആറാമത്തെ കാര്യം എല്ലാ തരങ്ങളിലും കർത്താവ് എന്ന് ഏറ്റുപറയാനായി അല്ലെങ്കിൽ പറയുവാൻ തക്കവണ്ണം കർത്താവിനെ ഉയർത്തി ഉയർച്ചയുടെ ആറ് പടികൾ ഒന്ന് ദ്രവത്വം കാണാൻ അനുവദിക്കാതെ അവനെ ഉയർപ്പിച്ചു രണ്ട് അവനെ മഹിമയോടെ ഇരുത്തി മൂന്ന് സർവവും അവന്റെ കാൽ കീഴാക്കി കൊടുത്തു നാല് സകല നാമത്തിലും മേലായ നാമം നൽകി അഞ്ച് എല്ലാ മുഴങ്കാലും അവൻ്റെ മുൻപാകെ വണങ്ങി നമസ്കരിക്കും ആറ് യേശു കർത്താവെന്ന് എല്ലാം നാവുകളും ഏറ്റുപറയും ഈ വസ്തുതകൾ ഈ പദവികൾ ഈ സ്ഥാനങ്ങൾ ഈ മാനങ്ങൾ പിതാവായ ദൈവം അവന് നൽകിയതാണ് എന്തുകൊണ്ട് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ് അതുകൊണ്ട് എന്താണ് അതുകൊണ്ടെന്ന് പറയാൻ കാരണം സ്വന്തം ഗുണത്തെക്കാൾ മറ്റുള്ളവരുടെ ഗുണം നോക്കി ക്രൂശ്വര മരണത്തോടും അനുസരണമുള്ളവനായി താഴ്ച ഭവിച്ചവനായി എല്ലാം പരിത്യജിച്ചു സകരതും പരിത്യജിച്ച് അവൻ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ താൻ കീഴ്പ്പെടുത്തി കൊടുത്തു ആ കീഴ്പ്പെടുത്തി കൊടുത്തവന് എല്ലാം കീഴാക്കി കൊടുത്തു ഇനി ഇനിയത് വീണ്ടും തിരിച്ച് പുത്രൻതാനും സകരവും പിതാവിന് കീഴ്പ്പെട്ട് കീഴടങ്ങി വിധേയപ്പെടുത്തി തിരിച്ചു നൽകി അവൻ തൻ്റെ രക്ഷാ പദ്ധതികളെ പൂർത്തീകരിക്കുന്നത് ദൈവ വചന വെളിച്ചത്തിൽ നാം വായിക്കുകയാണ് കർത്താവിനെ ആരാധിക്കണം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ കർത്താവിനെ പോലെ താഴ്ച ഭവിച്ചവനായി വിലയും ധരിച്ചവനായി വേറെ ആരും ഭൂപ്പരപ്പിൽ ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് തന്നെ അവനെ പോലെ ഉയർത്തപ്പെട്ടവനും ആരും ഉണ്ടായില്ല ഒരു സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ദൈവസന്നദിയിൽ താഴ്ത്തിയാൽ അവൻ നമ്മളെ ഉയർത്തും താഴ്ത്തപ്പെടുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് വിലയപ്പെടുത്തുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഈ ഡിവൈസിന്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്കായി തലകുനിച്ച ദൈവമക്കളെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം നമ്മെ തന്നെ സ്വർഗത്തിന് കീഴടക്കാം നമ്മെ തന്നെ അതേ നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ ആ യജമാനന്റെ മുൻപിൽ ചുമലുകളെ കുനിച്ച് നമുക്ക് നമ്മെ വിനിയപ്പെടുത്താം ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്നവനോട് പറയാം ഞാൻ നിൻ്റെ ദാസി എന്നവനോട് പറയാം അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് നമുക്ക് പറയാം കർത്താവിൻ്റെ ജനനം അർഹിക്കുന്ന ഭക്തിയോടും അർഹിക്കുന്ന ആദരവോടും അർഹിക്കുന്ന സ്നേഹത്തോടും കൂടി ഓർക്കാനും സമർപ്പിക്കാനും ഞങ്ങളെല്ലാം നിസ്സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സവനിയം സമർപ്പിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമിസ് അലോഡ് കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാപ്പി ക്രിസ്മസ് ദൈവത്തിന് സ്തോത്